നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുന്നു. തീപാറുന്നൊരു പോരാട്ടം ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നു. രാത്രി 12:30 ബയൺ മ്യൂണിക്കും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനത്ത് വെച്ച് ഏറ്റുമുട്ടുമ്പോൾ രണ്ട് വമ്പൻ പരിശീലകർ നേർക്ക് നേർ ഒരിക്കൽ കൂടി വരികയാണ്, പെപ് ഗാർഡിയോളയും തോമസ് ടുഷേലും. എന്തായാലും കടുത്ത പോരാട്ടത്തിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുമ്പോൾ ഈ രണ്ട് ടീമുകളുടെയും ഇതുവരെയുള്ള ഹെഡ് ടു ഹെഡിൻ്റെ റെക്കോർഡും അവരുടെ ഫോം ഗൈഡും അതുപോലെ പരിശീലകർ എന്താണ് ഈ കളിയെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടി 6 മത്സരങ്ങളുടെ കണക്ക് ഇപ്പോൾ യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. സിറ്റി 3 കളി വിജയിച്ചപ്പോൾ ബയൺ 3 കളി വിജയിച്ചു. മാഞ്ചസ്റ്റർ സിറ്റി ബയണിൻ്റെ വലയിലേക്ക് 9 ഗോളുകൾ അടിച്ചപ്പോൾ തിരികെ ബയൺ മ്യൂണിക്ക് മാഞ്ചസ്റ്റർ സിറ്റിയുടെ വലയിലേക്ക് 10 ഗോളുകളാണ് അടിച്ചിട്ടുള്ളത്. ഏതായാലും ഫോം ഗൈഡിൻ്റെ കാര്യം നോക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി അവസാനമായി കളിച്ച 5 കളികളും അവർ വിജയിച്ചിരിക്കുകയാണ്. ബയണാവട്ടെ അവസാനം കളിച്ച 5 കളികളിൽ 2 പരാജയങ്ങളാണ്, ബാക്കി 3 മത്സരങ്ങൾ അവർ വിജയിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ബയൺ മ്യൂണിക്കിനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കൊണ്ടുപോയ പരിശീലകൻ ജൂലിയൻ നഗൽസ്മനെ പുറത്താക്കി തോമസ് ടുഷേലിനെ പരിശീലകനാക്കിയാണ് അവരിപ്പോൾ വരുന്നത്. ടുഷേലിൻ്റെ കീഴിൽ അത്രയധികം മത്സരങ്ങളൊന്നും ഇപ്പോൾ ബയൺ കളിച്ചിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. എന്തായാലും ടുഷേൽ ഈ മത്സരത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, പെപ്പിൻ്റെ ടീം എപ്പോഴും ഒരു യുണീക്ക് സ്റ്റൈലിലാണ്, അവരുടേതായിട്ടുള്ള സ്റ്റൈലിലാണ് കളിക്കുക. തീർച്ചയായിട്ടും അവരോട് മികച്ച രൂപത്തിൽ കോമ്പീറ്റ് ചെയ്യാനായിരിക്കും ഞങ്ങൾ ശ്രമിക്കുന്നത്. വിത്ത് ബോൾ വിതൗട്ട് ദി ബോൾ ഈ രണ്ട് സിറ്റുവേഷനിലും അവരോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി പരിശ്രമിക്കും. ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് ആണ് ഞങ്ങൾക്കിവിടെ വിജയിക്കണമെങ്കിൽ ആവശ്യമായിട്ട് വരിക. സിറ്റിയുടെ കഴിഞ്ഞ ആഴ്ചകളിലെ മത്സരങ്ങൾ ഞങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഇംഗ്ലണ്ടിൽ നേരത്തെ കോച്ചായിരുന്നു, അതുകൊണ്ട് എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. എന്തായാലും അവരെ തടയുക, അവർ ടൂ ഡൊമിനൻ്റ് ആയിട്ട് മാറുന്നത് തടയുക, അതാണ് ലക്ഷ്യം എന്നാണ് ഇപ്പോൾ തോമസ് ടുഷേൽ പറയുന്നത്. അതേസമയം പെപ് ഗാർഡിയോള ഈ കളിയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് ബയണിൻ്റെ തോമസ് ടുഷേലിൻ്റെ കീഴിലുള്ള 3-4 മത്സരങ്ങൾ ഞങ്ങൾ കാണുകയുണ്ടായി. തീർച്ചയായിട്ടും ഞാൻ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ കളിയിൽ പരീക്ഷിച്ചേക്കും. എന്തായാലും അവരുടെ ക്വാളിറ്റി, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവർക്ക് ക്വാളിറ്റിയുണ്ട്. അവരോട് ഏറ്റുമുട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എന്തായാലും ഞങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും അതുമാത്രമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഞങ്ങൾ ഏറ്റവും മികച്ച രൂപത്തിൽ ഈ മത്സരം വിജയിക്കാൻ വേണ്ടി കോമ്പീറ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബയണിനെ പോലുള്ളൊരു ടീമിനെതിരെ കളിക്കാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഹോണർ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ബെസ്റ്റ് പുറത്തെടുക്കുക, ഒരു പെർഫെക്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കുക എങ്കിലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് ഇപ്പോൾ പെപ്പും പറയുന്നു. എന്തായാലും പെപ്പും ടുഷേലും പരസ്പര ബഹുമാനത്തോടെയാണ് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് കളിക്കളത്തിൽ. പക്ഷേ അതിനൊക്കെ അപ്പുറം ഒരു കടുത്ത പോരാട്ടം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.